ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കറുകയിലയിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ കറുകയിലയുടെ ആ ഫ്ലേവറൊക്കെ നമ്മളുടെ ഈ അപ്പത്തിന് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പകുതി നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഞാനൊരു ചെറിയ അളവാണ് കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഴുത്താൽ കുറച്ചും കൂടി നല്ലതാണ്. അത് നമുക്ക് ഈ മിക്സിയുടെ ഏറ്റവും ചെറിയ ഒരു ബ്ലെൻഡറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഇതിനകത്തേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇത് മാത്രമായിട്ട് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മൾ പഴം അരച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കിതിനകത്തേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ശർക്കര നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുത്ത ശർക്കരയാണിത്. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരുടെ മധുരം അനുസരിച്ചല്ലേ നമ്മൾ മധുരം ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ്. അത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു അല്പം മാത്രം ഉപ്പ്. അപ്പോൾ ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് 1 കഷ്ണം ചുക്ക്, ഇഞ്ചി ഉണങ്ങിയത്, പിന്നെ 4-5 ഏലക്കായുടെ സീഡ് മാത്രം, പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം. അപ്പോൾ ഇത് 3 കൂടി നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് 3 കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ്. അതും കൂടി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടി, 2 നുള്ള് മാത്രം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മളതങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു മിക്സിലേക്കാണ് നമ്മൾ അരിപ്പൊടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ അരിപ്പൊടി ഇതിനകത്തേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ പഴത്തിൻ്റെ മിക്സ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വറുത്ത അരിപ്പൊടിയാണെങ്കിലും വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പുട്ടിനെയൊക്കെ എടുക്കുന്ന ആ അരിപ്പൊടി അതാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഇട്ട് കൊടുക്കാം. ഈ പഴത്തിൻ്റെ മിക്സിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കണം. കാരണം അത് കൂടിപ്പോയാൽ പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും തിക്കായിപ്പോയാൽ. അപ്പോൾ വെള്ളം അധികം ചേർത്ത് കൊടുക്കേണ്ട. നമ്മൾ ഈ മിക്സിയിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടണത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുക. നമുക്കിത് കൈ വെച്ച് കുഴച്ചെടുക്കണമെന്നില്ല, നമ്മളിങ്ങനെ ഈ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഈ ബാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അല്പം തിക്കായിട്ടുള്ള രൂപത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾക്കൊരു അല്പം കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂണും കൂടി നമ്മൾ അരിപ്പൊടിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അഥവാ ഒരിത്തിരി നമ്മളിതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഒരിത്തിരി തിക്കായി പോയാൽ ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതല്ല കുറച്ച് ലൂസായി പോവുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോഴും ഒരല്പം മധുരം കുറവാണ്. അപ്പോൾ ഇതിനകത്തേക്ക് 1/2 ടേബിൾ സ്പൂണും കൂടി ഞാൻ ശർക്കര ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കറക്റ്റ് പാകമാണ്. നമ്മളുടെ ബാറ്റർ കറക്റ്റ് നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ പലഹാരം ഉണ്ടാക്കുന്നത് കറുകയിലയിലാണ്. അപ്പോൾ ഈ കറുകയിലയിൽ ഈ ബാറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴുകിപ്പോവരുത്. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കറുകയില എടുക്കാം. അതിനായിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിനകത്തേക്ക് കറുകയില വെക്കാം. അപ്പോൾ നമ്മൾക്ക് ഇത് ഞാനിത് പിഞ്ച് ചെയ്തൊന്നും വെക്കുന്നില്ല. ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഇല എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരിട്ട് ഇങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി.
എന്നിട്ട് അത് മടങ്ങി കിട്ടില്ല നമുക്ക്, കാരണം ഒന്ന് ആവിയൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് മടങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മടക്കിയാൽ അത് മടങ്ങില്ല. പിന്നെ മടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പിൻ ചെയ്തൊക്കെ വെക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തൽക്കാലം ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമ്മളത് സ്റ്റീമറിൽ വെക്കുന്ന സമയത്ത് നമുക്ക് പതുക്കെ മടക്കിയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലേവർ കിട്ടിയാൽ മതി. അതിൻ്റെ വേറെ ഷേപ്പൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ടേസ്റ്റാണല്ലോ പ്രധാനം. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ഇലയിലും ഓരോ ടീസ്പൂൺ അളവിൽ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് എല്ലാം ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റീമറിൽ കുറച്ച് കൂടുതലായിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കുക, ഒരു 4-5 ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ സ്റ്റാൻഡൊന്നും ഇല്ല, ഞാനപ്പോൾ ഇഡലി കുക്കറിൻ്റെ ഈ തട്ട് തന്നെയാണ് ഞാൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആയാലും മതി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നും ഇതിനകത്തേക്ക് ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്താൽ മതി. ഇതിങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അതിങ്ങനെ മടങ്ങിയിരുന്നോളും. ഇനി നമുക്ക് അടച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. അപ്പോൾ ഈ കറുകയിലയിൽ ഉണ്ടാക്കിയ ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇപ്പോൾ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. കണ്ടവർക്ക് നമുക്കതിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. ഇത് ഈവനിങ്ങിന് മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ എടുത്ത് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. ഈ പലഹാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓർമ്മകളാണ്, നമ്മുടെ അമ്മമാർ നമുക്കുണ്ടാക്കി തന്നിരുന്ന. ഇപ്പോഴും ഇതൊന്നുമില്ല, പണ്ടൊക്കെ നമ്മൾ ഇങ്ങനത്തെ പലഹാരങ്ങൾ കഴിച്ചിട്ടാണ് നമ്മളൊക്കെ വളർന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ മക്കൾക്കറിയില്ല ഇങ്ങനത്തെയൊക്കെ പലഹാരങ്ങൾ. അപ്പോൾ അവർക്കും കൂടി ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.